സി പി എമ്മിന്റെ മുതിർന്ന നേതാവും സംസ്ഥാന നേതാവുമായ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പ്രബലനായ പി ജയരാജനെ തകർക്കാനായിട്ട് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടെ വലതുപക്ഷ മാധ്യമങ്ങളും ഒരു വിഭാഗവും നടത്തുന്ന നീക്കത്തിനെതിരെ പി ജയരാജൻ ശക്തമായ ഭാഷയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ നിന്നും പുറത്തായ ഓട്ടോമാറ്റിക്കലായ അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് തനിയെ ഓട്ടോമാറ്റിക്കായി പുറത്തായ മനു തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ ചൂണ്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാളുടെ പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങളും ഒരു വിഭാഗവും ഇടതുപക്ഷത്തെ തകർക്കാൻ നടത്തുന്ന നീക്കത്തിനെതിരെയാണ് പി ജയരാജൻ ശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. സി പി എം അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്തായ മനു തോമസിനെ സംബന്ധിച്ച വാർത്തകൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ കാപട്യവും ഇരട്ടത്താപ്പും ചൂണ്ടിക്കാണിച്ചാണ് പി ജയരാജൻ ശക്തമായ ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. വിപ്ലവകാരിയുടെ പതനം വലതുപക്ഷ മാധ്യമങ്ങൾ എത്ര ആഘോഷമായാണ് കൊണ്ടാടുന്നതെന്ന് ആലോചിച്ച് നോക്കുക എന്ന വരികളോടെയാണ് സി പി എം സംസ്ഥാന സമിതി അംഗത്തിൻ്റെ എഫ് ബി കുറിപ്പ്. വളരെ സീരിയസ് ആയ ഒരു സംഭവമാണ്. കാരണം പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിക്ക് അതീതനല്ല. അദ്ദേഹം പാർട്ടിയുടെ കണ്ണൂരിലെ മുഖമാണ്, സംസ്ഥാന സമിതി അംഗമാണ്. സി പി എമ്മുമായി അത്രത്തോളം ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഉള്ളുമായി ബന്ധമുള്ള വ്യക്തിയാണ് കണ്ണൂരിൽ നിന്നുള്ള മാർക്സിസ്റ്റ് നേതാവായ പി ജയരാജൻ. അദ്ദേഹത്തെ തകർക്കാൻ നടത്തുന്ന ഒരു വിഭാഗത്തിൻ്റെ നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കാണുന്നത്. ചില വലതുപക്ഷ മാധ്യമങ്ങളും ചിലത് വലത് സഹയാത്രികരും ചേർന്ന് നടത്തുന്ന ചില നീക്കങ്ങളാണ് ഇത്തരത്തിൽ മനു തോമസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അംഗത്വം സ്വയം പുതുക്കാത്തതിനെ തുടർന്ന് പുറത്തുപോയ വ്യക്തിയെ ചൂണ്ടുപിടിച്ചുകൊണ്ട് അയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലങ്ങളായി സി പി എം നേതാവായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് 2024 ജൂൺ 24 അതേവരെ കിട്ടാത്ത മാധ്യമ കവറേജ് എന്തുകൊണ്ട് ലഭിക്കുന്നു എന്നതാണ് കൗതുകകരം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ജയിൽ ജീതം ഉണ്ടായിട്ടുണ്ട്. അക്കാലത്തൊന്നും നൽകാത്ത അനീതിക്കെതിരായ പോരാളി പരിവേഷം ഇപ്പോൾ മാത്രം നൽകുന്നതിൻ്റെ പിന്നിലെ എന്താണെന്നടക്കം ചൂണ്ടിക്കാട്ടിയാണ് പി ജയരാജൻ്റെ എഫ് ബി കുറിപ്പ്. ജൂൺ 25 മനോരമ പത്രത്തിൽ തനിക്കെതിരെയും മനു തോമസ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെന്നും ജനമധ്യത്തിൽ താറജി കാണിക്കാനുള്ള ശ്രമത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം എഫ് ബി കുറിപ്പിൽ വ്യക്തമാക്കി. നോക്കൂ, വലത് മാധ്യമങ്ങൾ അഥവാ വിശിഷ്യ മലയാള മനോരമ അടക്കമുള്ളവർ മനു തോമസിൻ്റെ വാദങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ വലിയ തോതിൽ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പി ജയരാജനെതിരെ അടക്കം അല്ലെങ്കിൽ സി പി എമ്മിനെ തകർക്കാനുള്ള നീക്കം കൂടുതൽ കൊണ്ടുപിടിച്ച് കണ്ണൂരിൽ നടത്തുന്നത്. കണ്ണൂരിന് പുറമെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജേണൽ എഡിഷനിൽ പ്രസിദ്ധീകരിച്ച വാർത്ത ലോകം മുഴുവൻ മലയാള മനോരമ വായിക്കുന്നവർ എല്ലാം കണ്ടിട്ടുണ്ടാകും. ഈ മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് ഇപ്പോൾ കൂടുതൽ പി ജയരാജനെ രോഷാകുലനാക്കിയിരിക്കുന്നത്. കാരണം ഇല്ലാ കഥകൾ പ്രവചിക്കുന്നു, അവിടെയാണ് പ്രശ്നം. അതല്ലാതെ വാർത്ത നൽകുന്നതിൽ ആർക്കും ആരോടും എതിർപ്പൊന്നുമില്ല, അവർക്ക് സത്യസന്ധമായ വാർത്ത നൽകുന്നതിൽ തടസ്സമില്ല. പക്ഷേ മനു തോമസ് ജയിലിൽ കിടന്നിട്ടുണ്ട്, വളരെ കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, വളരെ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഇന്ന് വരെ കിട്ടാത്ത ഒരു കവറേജ് ഇപ്പോൾ ജൂൺ 24 പെട്ടെന്നുണ്ടാകുന്നു. അതെങ്ങനെയാണെന്നുള്ള കാര്യം കൗതുകരമാണെന്നാണ് പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത്. മനു തോമസിനെ പുറത്താക്കിയെന്ന തരത്തിലുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്നാൽ അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം പുറത്താവുകയാണെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതായത് ജയരാജൻ തന്നെ, എം പി ജയരാജൻ തന്നെ വിവരങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് അംഗത്വം പുതുക്കാത്തതിനെ തുടർന്നാണ് പുറത്തായതെന്ന് വളരെ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് വലത് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, എം വി നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് പൊതുരാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോഴും അതിൽ ഇത്തരം സംഭവങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തി പുറത്തു വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ എതിരെ നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നടന്ന നീക്കങ്ങൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ എത്ര വലുതാണെന്ന് നമ്മൾ നോക്കിയാൽ മതിയാവും. കഴിഞ്ഞ 24 ശക്തമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളും വലിയ എസ് എ അടക്കം ഉപന്യാസമടക്കമാണ് എം വി നികേഷ് കുമാറിൻ്റെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നത്, അതല്ലെങ്കിൽ സി പി എമ്മിനെ കുറിച്ച് പഠിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത്. എന്തിനാണ് ഇവർക്ക് ഇത്ര വേവലാതി? അവർ ഓരോ വ്യക്തിക്കും അവരുടേതായ രാഷ്ട്രീയവും സംവിധാനവും കാഴ്ചപ്പാടുകളുമുണ്ട്. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കട്ടെ, പ്രവർത്തിക്കട്ടെ, അതിലെന്തിനാണ് മറ്റുള്ളവർ അസ്വസ്ഥരാകുന്നത്? കൃത്യമായിട്ടും അവരവർക്ക് വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും ഇവർ ഇതിനൊന്നും തയ്യാറാകാതെ മറ്റുള്ളവർക്കിടയിലെ കുഴപ്പങ്ങൾ നോക്കി അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലത്ത് പുതിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കി നടക്കുന്ന ഇത്തരക്കാരാണ് ഈ നാടിനെന്നും വെല്ലുവിളി, അല്ലെങ്കിൽ ഈ നാടിൻ്റെ രാഷ്ട്രീയ കേരളത്തിന് തന്നെ, ഈ പൊതുസമൂഹത്തിന് തന്നെ ഇവർ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. ഇന്നലെ ജയരാജനാണെങ്കിൽ ഇന്ന് നികേഷ് കുമാറാണ്, നാളെ മറ്റുള്ള ഓരോരുത്തരുമായി മാറാം.
ഇത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും നിലപാട് സ്വീകരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും പോകുന്നതിനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഇതിനിടയിൽ ഈ നടക്കുന്ന കേരളത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരം ചില രാഷ്ട്രീയമായ ചില വില കുറഞ്ഞ നിലപാടുകളാണ് വലിയ തോതിൽ കുഴപ്പങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഏതായാലും ഇത്തരം പുഴുക്കുത്തുകളെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയ കേരളം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അത് വിപ്ലവം നിറഞ്ഞ വിപ്ലവകരമായ മാറ്റത്തിലൂടെയാകും ഈ മാറ്റം എന്ന് തിരിച്ചറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്.